നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി ആസ്ട്രോ സെൻ്ററിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളാണുള്ളത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഫലമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നക്ഷത്രഫലം കൊണ്ട് തരുന്നത് എന്ന് പലപ്പോഴും അറിയാൻ സാധിക്കുകയുമില്ല. നക്ഷത്രഫലം വ്യത്യസ്തമാവുന്നത് കൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ഫലവും വ്യത്യസ്തമായിരിക്കും. എന്നാൽ അവിട്ട നക്ഷത്രക്കാർക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടാകുന്നു, ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അവിട്ട നക്ഷത്രക്കാരെ വ്യത്യസ്തമാക്കുന്നത് അവർ കഠിനാധ്വാനികൾ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല കാര്യവും ഇവർക്ക് നിസ്സാരമായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് ആഗ്രഹങ്ങൾക്ക് വേണ്ടി പൊരുതുന്നതിന് ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വന്നു ചേരുന്ന എല്ലാ അവസരങ്ങളും നല്ലതുപോലെ മുതലാക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. തനിക്ക് വന്നു ചേരുന്ന ചുമതലകളെല്ലാം തന്നെ നിർവഹിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി പിന്നീട് സമയം മാറ്റിവെക്കുന്ന സ്വഭാവം അവിട്ട നക്ഷത്രക്കാർക്കില്ല. ഒരു കാര്യവും പിന്നത്തേക്ക് എന്ന ശീലം ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും പലയിടത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ പണം ചിലവാക്കുന്ന കാര്യത്തിൽ ഇവർ എന്നും മുൻപന്തിയിൽ തന്നെയായിരിക്കും. ഒരിക്കലും പണത്തിൻ്റെ കാര്യത്തിൽ ഇവർ പിശുക്ക് കാണിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും ഇവർ അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ കാര്യവും ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുന്നത്. സാമ്പത്തിക നഷ്ടത്തിന് വേണ്ടി പണം ചിലവാക്കുന്നവരല്ല ഇവർ. എങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ പല നഷ്ടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് അർത്ഥം. ക്രിയേറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും പറയുന്നതിനും വളരെയധികം സമയം കണ്ടെത്തുന്നവരാണിവർ. ഒരിക്കലും അവിട്ട നക്ഷത്രക്കാരെ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയി ഇവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പ്രോത്സാഹിപ്പിക്കുന്നതിന് ആളില്ലെങ്കിൽ പലപ്പോഴും ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. അവിട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കും വിദേശവാസം. ഇവർക്ക് ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും വിദേശത്ത് ചെലവഴിക്കുന്നതിനാണ് യോഗം കാണുന്നത്. ജോലി സംബന്ധമായോ കുടുംബ സംബന്ധമായോ പലപ്പോഴും വിദേശവാസത്തിന് ഇവർക്ക് യോഗം കാണുന്നുണ്ട്. ഇവർ ചിലപ്പോൾ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും വിദേശത്തായിരിക്കും എന്നതാണ് സത്യം. കുടുംബജീവിതം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കുന്നവരായിരിക്കും അവിട്ട നക്ഷത്രക്കാർ. ഒരിക്കലും ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിന് ശ്രമിക്കുന്നവരായിരിക്കും അവിട്ട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജീവിതത്തിൽ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ആകുലപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും അവിട്ട നക്ഷത്രത്തിന് മാത്രമായി കാണുന്ന ചില പ്രത്യേകതകളാണിതെല്ലാം. അവിട്ട നക്ഷത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.